കൂട്ടുകാരെ, എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരം ജൈവ വൈവിധ്യമാണ്. അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം, മലിനീകരണം, കാലാവസ്ഥ വ്യതിയാനം എന്നിവയുടെ ഫലമായി ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചും പുനരുജ്ജീവിപ്പിച്ചും കൊണ്ട് മാത്രമേ സുസ്ഥിരമായ ജീവിതം സാധ്യമാകുകയുള്ളൂ. ഒരു മഹാമാരിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രകൃതി ചൂഷണം തടയുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർമ്മലമായും ഹരിതാഭമായും നിലനിർത്തുന്നതിനുള്ള സംഘശക്തിയാകേണ്ടത് ഇളം തലമുറക്കാരായ നിങ്ങൾ കുട്ടികളാണ്. മരങ്ങൾ നട്ടും നാടും നഗരവും പച്ചപിടിപ്പിച്ചും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പുനരുജ്ജീവിപ്പിച്ചും ഭൂമിയുടെ കാവലാളാകാൻ നമുക്ക് കഴിയണം. ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു കൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു കൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു കൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ട പുഴകൾ സർവവും. എടാ സാലി, രാവിലത്തെ നീ എന്താ ഈ പറമ്പിൽ ചെയ്യുന്നത്? പിന്നെ പശുദിനമല്ലേ, ഞാനൊരു മാവിൻ തൈ നടാമെന്ന് വിചാരിച്ചു. ഓ, ഞാനത് മറന്നു. എനിക്കും ഒരു തൈ നടണം. എനിക്കൊരു സംശയം, നമ്മളിങ്ങനെ ഒരു മാവിൻ തൈ നട്ടത് കൊണ്ട് മാത്രം പരിസ്ഥിതി നേരാവോ? പിന്നെന്താ, മനുഷ്യനല്ല ഈ പരിസ്ഥിതിക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരേ ഒരു ജീവികൾ. മരങ്ങൾ നട്ടതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ മറ്റുള്ളവരെ പരിസ്ഥിതി സംരക്ഷണത്തിന് ബോധവാന്മാരാക്കിയാൽ കൂടി ചെയ്താൽ ഈ ലോകം രക്ഷപ്പെടും. അതിനായി നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും സഹപാഠികളെയും ബോധവാന്മാരാക്കാൻ പറ്റുകയില്ലേ? അങ്ങനെയെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സുഗതകുമാരി ടീച്ചർക്കാവട്ടെ ഈ പരിസ്ഥിതി ദിനം. അത് ശരിയാ. കൈനോട്ടം നട്ട മാതുലത്തായ്ക്ക് വളമിട്ടാലോ? ആ ശരിയാ. കൂട്ടുകാർക്കും അധ്യാപകർക്കും ഞങ്ങളുടെ പരിസ്ഥിതി Thank you.
സന്ദർശകർ ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ.